ഹലോ അപ്പോൾ ഞാനിപ്പോഴുള്ളത് നമ്മുടെ മാഴ്സ് സിനിമാസിൻ്റെ മുന്നിലാണ് കേട്ടോ. ചങ്ങരംകുളം ചങ്ങരംകുളം മാഴ്സിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഒരു വമ്പൻ സിനിമ കാണാൻ വേണ്ടി വന്നു കേട്ടോ. 2018 എന്ന് പറയുന്ന മൂവി കാണാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അവിടെയാണ് തിയേറ്റർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് പോയാലോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂർ റോഡ്. ഗുരുവായൂർ റോഡ് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് എടപ്പാള്. എടപ്പാളിൽ നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ഉണ്ടാവും ഈ ഒരു മാഴ്സ് സിനിമാസിൻ്റെ ഫ്രണ്ടിലേക്ക് കേട്ടോ. അപ്പോൾ മാഴ്സിൻ്റെ ഒരു കവാടമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, കവാടത്തിൻ്റെ നേരെ വലത് സൈഡിലായിട്ട് മാഴ്സ് തിയേറ്റർ എന്ന് പറയുന്ന ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് തിയേറ്ററിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ചെറിയൊരു ബോർഡ്, 4K Dolby Atmos 3D ഒക്കെ എഴുതിയിട്ട് ചെറിയൊരു ബോർഡും വാളിലിങ്ങനെ അവിടെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഈ ഒരു 2018 എന്ന് പറയുന്ന മൂവി കാണാൻ വേണ്ടിയിട്ടും ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഒരുപാട് നാളുകൾ ഈ ഒരു തിയേറ്ററിക്ക് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ മാഴ്സ് തിയേറ്റർ ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ സംഭവം നിൽക്കുന്നത്. ഇതിൻ്റെ ഓരോ ലെറ്റേഴ്സൊക്കെ ഉണ്ടോ, മാഴ്സ് എന്ന് എഴുതിയ ലെറ്റേഴ്സ് എമ്മൊരു സൈസിലാണോ എഴുതിയിട്ടുള്ളത്. ഭയങ്കര ഭംഗിയുണ്ട് ഇവിടുന്നൊക്കെ കാണുമ്പോൾ കേട്ടോ, ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതേ നമ്മുടെ 2018 ഒരു ചെറിയൊരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലാലൊക്കെയാണല്ലോ ഫ്രണ്ടിൽ നിൽക്കണേ. PS2 അതുപോലെ തന്നെ സുലേഖ മനസ്സിലായി. അങ്ങനെ ഇവിടെ 3-4 മൂവീസും വേറെയും ഇവിടെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഴ്സ് തിയേറ്ററിൻ്റെ ഒരു എക്സ്റ്റീരിയൽ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് അതൊരു വേറെ ലെവലാണ്. ഭയങ്കരമായിട്ട് ഭംഗിയുള്ളൊരു സംഭവമാണ് ഈ ഒരു തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എത്തിയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10:30 11 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. മാഷ് സിനിമാസിൻ്റെ ബോക്സ് ഓഫീസാണ് കേട്ടത്. അപ്പോൾ അതായത് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചാലും നമുക്കവിടെ സിനിമ സ്ക്രീനകത്ത് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ആ ഒരു ഫെസിലിറ്റി ഇല്ല. സ്ക്രീനിൽ നമ്മൾ സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാലൊന്നും ചില തിയേറ്ററിലൊന്നും അങ്ങനെ അലോവ് ചെയ്യില്ല. ടിക്കറ്റ് എടുക്കുക തന്നെ വേണം. പക്ഷേ ഇവിടെ നമ്മൾ മൊബൈലിൽ സ്ക്രീൻഷോട്ട് കാണിച്ചാലും മതി, നമുക്ക് ജസ്റ്റ് ഉള്ളിൽ കയറാൻ പറ്റും. ഓക്കെ, ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതവിടെ കുറച്ച് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു വിശാലമായിട്ടുള്ളൊരു സ്പേസിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നേരെ കാണുന്ന സ്റ്റെയർ കയറിയിട്ട് വേണം നമുക്ക് നെപ്റ്റ്യൂണ്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ, അങ്ങനെ 3 സ്ക്രീനുകൾ, പിന്നെ ഒരു പേര് കൂടെ ഉണ്ടല്ലോ, ആ പേര് ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ആ 3 സ്ക്രീനുകളും ഇതിൻ്റെ ടോപ്പിലാണുള്ളത്. അപ്പോൾ നമ്മളിനി നേരെ ടോപ്പിലേക്ക് പോകുന്നതിന് മുന്നേ മാഴ്സിൻ്റെ ഒരു ചെറിയൊരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോവുക. എല്ലാവരും തിയേറ്ററിലേക്ക് ഓടി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങി. ഏകദേശം ഒരു സിനിമ തുടങ്ങുന്നതിൻ്റെ ഏകദേശം ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ തിയേറ്ററിൽ എത്തണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്താ, സ്നാക്ക് കൗണ്ടറാണ് കേട്ടോ. പോപ്കോണിൻ്റെ ഒരു ബക്കറ്റൊക്കെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോപ്കോണാണ് ഇവിടെ മെയിൻ എന്ന് തോന്നുന്നു. അപ്പോൾ ജൂപ്പിറ്റർ സ്ക്രീനിലേക്ക് ആളുകളെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറം പോയി നോക്കാം. നെപ്റ്റ്യൂണിനകത്തും ആളുകളെ കയറ്റി തുടങ്ങുമ്പോഴായിരിക്കും ഇപ്പോൾ. അപ്പോൾ ആ 2 സ്ക്രീനുണ്ടോ, അതാണ് നെപ്റ്റ്യൂണും വീനസും കേട്ടോ. അപ്പോൾ നെപ്റ്റ്യൂണിനകത്താണ് നമുക്ക് കയറാനുള്ളത്. ശരിക്കും പോപ്കോണ് മാത്രമേ ഈ ഒരു സ്നാക്ക് കൗണ്ടറിൽ ഹൈലൈറ്റ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം തന്നെ ഭയങ്കര തിരക്കാണ് ഈ ഒരു തിയേറ്ററിൽ കേട്ടോ. ഹൗസ്ഫുള്ളാണ്, 2 സ്ക്രീനും ഹൗസ്ഫുള്ളാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നെപ്റ്റ്യൂണ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാക്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കയറി തുടങ്ങുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞാനും കയറി. ഗൈസ് അടിപൊളി സ്റ്റെപ്പിലൊക്കെ കണ്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട്. ഉള്ളിൽ നല്ല തണുപ്പ്, ചുറ്റുപുറം നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ നമ്മളെ സീറ്റ് നമ്പറിൽ ഇരുന്ന് കഴിഞ്ഞു കേട്ടോ. ഇത് ഈ കാണിക്കുന്നത് തിയേറ്ററിൻ്റെ ചെറിയൊരു പരസ്യമാണ്. ഭയങ്കര സൗണ്ട് എഫക്റ്റാണ് കേട്ടോ. അറ്റ്മോസ് ആയത് കാരണം ഭയങ്കര എഫക്റ്റ്. എന്തായാലും നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ഗൈസ് രോമാഞ്ചം മാത്രം. എന്താ പടം മക്കളെ, കിട്ടില്ല പടം. ഞാനിപ്പോൾ ഉള്ളത് മാഴ്സ് സിനിമാസിലാണ് കേട്ടോ. സിനിമ കണ്ടത് ഇപ്പോഴേ ഇറങ്ങിയിട്ടുള്ളൂ. അതൊരു പാർക്കിംഗ് ഏരിയയിലാണ് നിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്.
അപ്പോൾ ജൂഡ് ആൻ്റണിയുടെ ഒരു കിഡിലൻ സിനിമ തന്നെയാണ് ഈ 2018 എന്ന് പറയുന്ന സിനിമ കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതലേ നമുക്ക് തുടക്കത്തിലൊരു നോർമൽ സിനിമ പോലെ ഇങ്ങനെ തുടങ്ങി നമുക്ക് ഏകദേശം സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് ആകുമ്പോഴേക്കിന് ഏകദേശം സിനിമ അങ്ങോട്ട് മുറുകി അടിപൊളി ലെവലിലാണ് സിനിമ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ ചെന്നിട്ട് ഞാൻ ആസ്വദിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോളിവുഡ് ലെവൽ സിനിമയാണിത്. VFX കാര്യങ്ങൾ എല്ലാം കിഡിലനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്താ പറയുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മലയാള സിനിമ തന്നെയാണോ എന്ന് ശരിക്കും ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ച രീതി എന്ന് പറയുന്നത് കേട്ടോ. ടോവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, ലാല്, അങ്ങനെ ഒരു ഓരോരുത്തരെ പേരെടുത്ത് പറയാനല്ല, എല്ലാവരും കിഡിലൻ പെർഫോമൻസ്. ആഷിഫ് അലി അതുപോലെ തന്നെ ടോവിനോ തോമസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ടോവിനോക്കെ ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്ത് അഭിനയിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ട് ഈ ഒരു സിനിമയിൽ. ആഷിഫ് അലിയും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ, അത്രയ്ക്കും ഗംഭീരമായിരുന്നു സിനിമ കേട്ടോ. ഇതിൻ്റെ മേക്കിംഗ് അടിപൊളി മേക്കിംഗ് ആണ്. VFX വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സംശയം, ഒരു തരി പോലും സംശയം തോന്നാത്ത രീതിയിലുള്ള രീതിയിലാണ് ഇതിൻ്റെ VFX വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്രയ്ക്കും റിയലായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലാല് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളിയായിട്ടാണ് ലാലും നരേനും ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇവർ രണ്ടു പേരും നല്ല രീതിയിൽ കോമ്പിനേഷനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ലാലൊക്കെ ശരിക്കും ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും. പിന്നെ ലാലിൻ്റെയും നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു എൻട്രി ഉണ്ട് ഇതിൽ, എൻ്റെ പൊന്നെ രോമെണീച്ച് നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ്. കാരണം നമുക്ക് കൈയടിച്ച് പോകുന്ന സീനുകളാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് തിയേറ്ററിൽ പോയിട്ട് കണ്ട വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ ഇതിനകത്ത് നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന സീനുകളടക്കം ഈ ഒരു സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു അഡാർ ഐറ്റം വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും മലയാളികളായ എല്ലാവരും പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഈ 2018 എന്ന് പറയുന്ന മൂവി. കാരണം ഈ ഒരു സിനിമയുടെ ട്രെയിലറും തോന്നും ഒന്നുമല്ല, നമ്മൾ സിനിമ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഈ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ മഴ ആദ്യമൊക്കെ പെയ്യുമ്പോൾ ജസ്റ്റ് സില്ലി നമ്മൾ കാര്യമാക്കാതെ എടുക്കും. പിന്നീട് മഴയുടെ ആ ഒരു തനി സ്വഭാവം ഇങ്ങനെ കാണിച്ചു വരുമല്ലോ. അപ്പോഴൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ മുഖഭാവം മാറുന്നു. അതൊക്കെ ശരിക്കും നമുക്ക് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഗംഭീര സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിയേറ്ററിൽ പോയിട്ട്, നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോൾബി അറ്റ്മോസ് തന്നെ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാനിവിടെ മാസ് തിയേറ്ററിൽ ഡോൾബി അറ്റ്മോസ് തിയേറ്റർ എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡോൾബി അറ്റ്മോസ് തന്നെ അത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി ഞാൻ തിയേറ്ററിനെ കുറിച്ച് പറയാം. തിയേറ്റർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ കണ്ട സ്ക്രീൻ എന്ന് പറഞ്ഞ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന സ്ക്രീൻ കേട്ടോ. നെപ്റ്റ്യൂൺ, വീനസ്, ജൂപ്പിറ്റർ, അങ്ങനെ മൂന്ന് സ്ക്രീനുകളാണ് ഇവിടെ ഉള്ളത്. മൂന്ന് സ്ക്രീനും ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ രണ്ടും അതിഗംഭീര സ്ക്രീനുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ കാണാൻ മാർഷ് തിയേറ്ററിലേക്ക് തന്നെ ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒക്കെ നമുക്ക് അതിഗംഭീര തിയേറ്റർ തന്നെയാണിത്. പാർക്കിംഗ് സൗകര്യം എല്ലാം നോക്കുകയാണെങ്കിലും നമുക്ക് അടിപൊളി കിഡിലൻ എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്ററാണിത്. നമുക്ക് പുതിയൊരു തിയേറ്റർ വീഡിയോ ആൻഡ് ഫിലിം എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ആക്കിയിട്ടോ. ഓക്കെ.